വെൽക്കം ബാക്ക് ടു നിധീസ് വേൾഡ്. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് എളുപ്പത്തിൽ സംസാരിക്കാനായി എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമ്മളിൽ പലർക്കും ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് ഇറ്റ്സ് എ കോമൺ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഒരു കോമൺ ലാംഗ്വേജാണ്. നമ്മളിൽ പലരും നമുക്കറിയാത്ത ഭാഷ സംസാരിക്കുന്ന മറ്റ് കൺട്രീസിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് കോമണായിട്ട് സംസാരിക്കാൻ യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് നമ്മൾ മറ്റുള്ള ലാംഗ്വേജസിനെ അപേക്ഷിച്ച് കൊടുക്കുന്നത്. ഞാൻ രണ്ട് സ്കൂളുകളിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ടീച്ചേഴ്സിനൊക്കെ ട്രെയിനിങ് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് സംസാരിക്കാനുള്ള ഭയമാണ്, ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനുള്ള ഭയം. അവർക്കറിയാം എങ്ങനെ സംസാരിക്കേണ്ടതെന്നുള്ളതെന്നൊക്കെ അവർക്കറിയാം, പക്ഷേ അത് സംസാരിച്ചാൽ എന്തെങ്കിലും തെറ്റ് വന്നാലോ, മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർ കളിയാക്കില്ലേ, അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് പലരുടെയും മനസ്സിൽ. അപ്പോൾ ആദ്യം നമ്മൾ അത് മാറ്റിയെടുക്കണം. പേടി എന്നുള്ളത് ആദ്യം മാറ്റിയെടുക്കുക തന്നെ വേണം. നമ്മൾ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് ആദ്യം അത് പറ്റുമൊന്നുമില്ല, എന്നാലും അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കത് നേടിയെടുക്കുക തന്നെ ചെയ്യാം. നമ്മളിപ്പോൾ മലയാള ഭാഷ നമ്മൾ ജനിച്ച് വീണപ്പോൾ നമ്മൾ ആരും മലയാളം സംസാരിച്ച് തുടങ്ങിയിട്ടില്ല. നമ്മളത് കേട്ട് കേട്ട് ഓരോ വാക്കുകളും പതുക്കെ പതുക്കെ പറഞ്ഞ് പഠിച്ചാണ് വന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ ലാംഗ്വേജും നമുക്ക് പഠിക്കാൻ പറ്റുക. മലയാളം സംസാരിക്കുന്ന നമുക്ക് ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് സംസാരിക്കാനായി സാധിക്കും. കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മലയാളമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് മലയാളമാണെന്ന്. സംസാരിക്കാൻ പഠിക്കാൻ മറ്റുള്ള കൺട്രീസിലുള്ള ആളുകൾക്ക് മലയാളം സംസാരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം മലയാളം വളരെ നന്നായി സംസാരിക്കുന്ന നമുക്കൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് എളുപ്പത്തിൽ സംസാരിക്കാൻ പഠിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള 3 സ്റ്റെപ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് വൺ ഹിയർ, സെക്കൻഡ് വൺ അണ്ടർസ്റ്റാൻഡ്, തേർഡ് വൺ ടോക്ക്. ദീസ് ആർ ദ മെയിൻ 3 തിങ്സ് ആർ ഗോയിങ് ടു ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ 3 കാര്യങ്ങളാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഹിയർ, കേൾക്കുക. ഒരുപാട് ഇംഗ്ലീഷ് മൂവീസ് ഉണ്ടായിരിക്കും, നല്ല മൂവീസ് ഉണ്ടായിരിക്കും. നമ്മൾ പലരും അത് കാണുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ആ സീൻ മാത്രം ശ്രദ്ധിക്കുന്നുണ്ടാവുക. അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്ന് കേട്ട് നോക്കുക. നമുക്ക് അതുപോലെ തന്നെ കുട്ടി സ്റ്റോറീസ് ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് സ്റ്റോറീസ്, സ്പീച്ചുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇംഗ്ലീഷ് മൂവി കാണുമ്പോൾ നമുക്കതൊന്നും മനസ്സിലാവണമെന്നില്ല. അവരുടെ പ്രൊനൗൺസിയേഷൻ എൻ്റയർലി ഡിഫറെൻ്റാണ്, നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല. അപ്പോൾ നമ്മളത് ഒരുപാട് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് കുറേശ്ശെ അത് മനസ്സിലാവാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ സ്പീച്ചുകളായാലും സ്റ്റോറീസ് ആയാലും നമുക്കത് മനസ്സിലാവാനായിട്ട് തുടങ്ങും. നമ്മളൊരുപാട് റിപ്പീറ്റഡായിട്ട് നമ്മളൊരു കാര്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമുക്കത് മനസ്സിലാവാനായിട്ട് തുടങ്ങും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടോക്ക്, ടോക്ക് ചെയ്യുക, സംസാരിക്കുക. ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അറിയില്ലെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ ഭൂരിഭാഗം ഇപ്പം നമുക്ക് പുറത്തൊന്നും അങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്, നമ്മളെല്ലാവരും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇംഗ്ലീഷ് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മൾ കളിക്കാൻ പോവാണ്, നൗ ഐ എം ഗോയിങ് ടു പ്ലേ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളൊന്ന് സംസാരിച്ച് നോക്കുക, ഞാനിപ്പോൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റുള്ളവർ കേൾക്കുമെന്നുള്ളൊരു ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ലല്ലോ. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളത് സംസാരിച്ചു നോക്കുക. പിന്നെ നമ്മളെല്ലാവരും ഒരുപാട് വൊക്കാബുലറീസ് ഒന്നും പഠിച്ചിട്ടുള്ള ആളുകളല്ല. അപ്പോൾ നമുക്കറിയുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക.
നമ്മളിപ്പോൾ നമുക്കൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വീണ് കിട്ടുകയാണ്, ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയോ ഇല്ലയോ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് ഡസൻ്റ് എ മാറ്റർ. ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനേ പറ്റുള്ളൂ. ദർ ഇസ് നോ അതർ വേ ടു ഇമ്പ്രൂവ് യുവർ ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമുക്ക് വേറൊരു അവസരമില്ല, നമുക്ക് വേറൊരു രീതിയില്ല നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. നമുക്ക് സംസാരിക്കാൻ നമ്മളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ സെൻറ്ററുകളിൽ പോയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന നമുക്ക് പരിശീലനം എന്ന് പറയുന്നത് നമ്മളെ സംസാരിപ്പിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യിക്കുക. നമുക്കൊരു ആക്ടിവിറ്റീസ് തരിക എന്നിട്ട് നമ്മളെക്കൊണ്ട് സംസാരിപ്പിക്കുക. അങ്ങനെ തന്നെയാണ് എല്ലാവരും ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സംസാരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങും. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കും പറ്റും, നമുക്കും സംസാരിക്കാനായിട്ട് കഴിയുമെന്നുള്ളൊരു ഏബിളിൽ നിങ്ങൾ എത്തും. എന്ത് കാര്യമാണോ പറയുന്നത് അത് കോൺഫിഡൻറ്റോടുകൂടി പറയാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എന്തിനെ കുറിച്ചിട്ടായാലും സംസാരിക്കുമ്പോൾ കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുക. നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, നമ്മുടെ മുമ്പിൽ ഇൻ്റർവ്യൂ ബോർഡ് ഇരിക്കുന്നുണ്ട്, അവർ നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മളെ ജോബുമായിട്ട് ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസ് അവർ നമ്മളോട് ചോദിക്കും. അവർ നമ്മളോടത് ചോദിക്കുന്നത് നമുക്ക് അതിൽ അറിവുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ റിപ്ലൈ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ കോൺഫിഡൻസ്, ഇതിനെല്ലാം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളോട് അത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് നല്ല കോൺഫിഡൻസോടുകൂടി നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതുപോലുള്ള പല പല ടിപ്സുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.